ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീൻ മീഡിയ ഫോർ ഗ്രേറ്റ് ലൈഫ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബോർഡ് ബുക്സിനെ പറ്റിയുള്ള ഒരു റിവ്യൂ ആയിട്ടാണ്. 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ബുക്കാണ് ബോർഡ് ബുക്ക്. ഇത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ലേണിംഗ് സ്കിൽ കൂട്ടുന്നതിനും കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനുമൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ബുക്കാണ്. 6 മാസം മുതലുള്ള കുട്ടികൾക്ക് ബുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട. കാരണം 6 മാസം മുതലാണ് കുട്ടികൾക്ക് എല്ലാത്തിനോടും ഒരു ക്യൂരിയോസിറ്റി തോന്നുന്ന ഒരു പ്രായം. ആ ഒരു ടൈം തൊട്ടാണ് അവർക്ക് എല്ലാം കാണാനും കേൾക്കാനും ഒക്കെ ഉള്ളൊരു ക്യൂരിയോസിറ്റി തോന്നുന്നതും. അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും അവർക്ക് തൊട്ടാനും എടുക്കാനും എടുത്ത് കയ്യിൽ പിടിക്കാനും എല്ലായിടത്തും വായിലേക്ക് വെക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഡൻസി വരുന്നത് ആ ഒരു പ്രായം തൊട്ടാണ്. അവരുടെ കയ്യിൽ എന്ത് കിട്ടിയാലും അവരത് കയ്യിൽ വെച്ച് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കും. അതുപോലെ വായിൽ വെച്ച് അവരത് ടേസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെയൊക്കെയുള്ള ആ ഒരു പ്രായമാണ് ഈ 6 മാസം തൊട്ട് അങ്ങോട്ട്. അതുമാത്രമല്ല, നമ്മൾ പറയുന്നതൊക്കെ അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുകയും ചെയ്യും. ഈ പ്രായത്തിലൊക്കെ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അവരെല്ലാം അത് കേൾക്കുന്നുമുണ്ട്, എല്ലാം അവരുടെ ഉള്ളിൽ പതിയുന്നുണ്ട്, അവരെല്ലാം ശരിക്കും ഉള്ളിലത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവില്ല എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. നമ്മൾ എന്ത് പറയുന്നത് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്, അവർക്ക് ആ സമയത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞാൽ അവർ നമ്മൾ പറയുന്നതിനൊക്കെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. സംസാരിക്കാനായി കഴിഞ്ഞാൽ അവർ തിരിച്ച് അതേപോലെ സംസാരിക്കുകയും ചെയ്യും, അവർ എല്ലാം പറയുകയും ചെയ്യും. ഈ ബോർഡ് ബുക്സ് നമുക്ക് ഈ 6 മാസം തൊട്ട് തന്നെ ഉപയോഗിക്കാവുന്ന നല്ലൊരു ബുക്കാണ്. കാരണം അതിലെല്ലാം തന്നെ കുറേ പിക്ചേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് ഈ പിക്ചേഴ്സ് എല്ലാം കാണാനും അതൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ പഠിക്കാനും വേണ്ടിയിട്ടുള്ള ബുക്കാണത്. എത്ര ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അവരതൊക്കെ നേരത്തെ പഠിച്ചു തുടങ്ങും എന്നുള്ളതാണ് കാര്യം. ഇത് നല്ല കട്ടിയുള്ള ബുക്സാണ്. ഇതിൻ്റെ ഓരോ പേജും നല്ല കട്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് വലിച്ചു കീറാനോ മടക്കാനോ ഒന്നും സാധിക്കില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ബൈൻഡിങ്ങും അതുപോലെ തന്നെ നല്ല കട്ടിയുള്ളത് തന്നെയാണ്. ഇതിൽ ഓരോ ബുക്കിലും ഓരോ കാറ്റഗറി വൈസ് ആയിട്ടുള്ള പിക്ചേഴ്സ് ആയിരിക്കും ഉള്ളത്. ആനിമൽസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെയൊക്കെ ഓരോ കാറ്റഗറി വൈസായിട്ട് നമുക്കിത് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത് ഓരോന്നും ഇന്നതാണെന്ന് അവർക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കാം. ഇത് നല്ല അട്രാക്റ്റീവ് കളേഴ്സും അത്യാവശ്യം നല്ല വലിപ്പവും ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും. അവർക്കിത് കാണുമ്പോൾ എപ്പോഴും പഠിക്കാനും എപ്പോഴും ഇതൊക്കെ എടുത്ത് നോക്കാനും വായിക്കാനും ഒക്കെ ഉള്ളൊരു ടെൻഡൻസി കൂടും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ ബുക്സുമായിട്ടൊരു അടുപ്പം കൂട്ടാനും ഇങ്ങനെയുള്ള ബുക്സൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കെല്ലാം ബുക്സിനോടൊക്കെയുള്ള താല്പര്യം കുറഞ്ഞ് മൊബൈലിനോടാണല്ലോ കൂടുതൽ താല്പര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ബുക്സൊക്കെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഇങ്ങനെ ബുക്സിനോടൊക്കെ ഒരു താല്പര്യം വരും. അവർ അവരുടെ കൂടുതൽ സമയം ഈ ബുക്സിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. ഈ 6 മാസം തൊട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അതിലെ അട്രാക്റ്റീവ് കളേഴ്സും അതിലെ പിക്ചേഴ്സും ഒക്കെ ആയിരിക്കും നോക്കുന്നത്. അവർ ആ പിക്ചേഴ്സാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കണം. ഓരോന്നും ഇന്നതാണ് എന്നുള്ളത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇച്ചിരി കൂടി മുതിർന്ന് സംസാരിക്കാനായ കുട്ടികളാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം, അവരെ കൊണ്ട് പറയിപ്പിക്കാം. ഇതെന്താണെന്നുള്ളത് അവരോട് ചോദിച്ച് അവരെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം. ഞാൻ 2 മാസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ 2 കുട്ടികൾക്കും വേണ്ടിയിട്ട് ഈ ബോർഡ് ബുക്സ് വാങ്ങിച്ചത്. ഇത് വാങ്ങിച്ചിട്ട് 2 മാസങ്ങളായി എങ്കിലും ഇപ്പോഴും അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ടോയാണ് ഈ ബോർഡ് ബുക്സ്. അവർക്ക് 2 പേർക്ക് ഈ ബുക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ മൂത്ത മോന് ഇപ്പോൾ 2 വയസ്സും 2 മാസവുമുണ്ട്. ഇളയ കുട്ടിക്ക് 7 മാസവുമുണ്ട്. ഏകദേശം 2 മാസത്തോളമായി ഞാനിത് വാങ്ങിച്ചിട്ട് ഇപ്പോഴും 2 പേർക്ക് ഇത് വലിയ ഇഷ്ടമാണ്. എൻ്റെ മോന് ഇപ്പോൾ ഇതിനകത്തുള്ള ഒരുവിധം എല്ലാ ഒബ്ജക്റ്റും അവനിപ്പോൾ പറയുന്നുണ്ട്. ഓരോന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് ഇന്നതാണ് ഇന്നതാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് അവനിപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ശരിക്കും ഇത്ര ചെറിയ പ്രായം തൊട്ട് തന്നെ നമ്മൾ അവർക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് 5 വയസ്സ് വരെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഏത് പ്രായത്തിലും ഉണ്ടാകും, എങ്കിലും ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് 5 വയസ്സ് വരെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രായത്തിനുള്ളിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഈ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതവർക്കൊരു ഭാരമായിട്ടാവരുത്. അവരുടെ കൂടെ കളിച്ചുകൊണ്ട് വേണം, ഓരോ കളിയിലൂടെയും വേണം നമ്മൾ അവരെ ഓരോന്ന് പഠിപ്പിച്ചെടുക്കാനായിട്ട്. ഈ ഒരു കാര്യത്തിലാണ് ശരിക്കും ഈ ബോർഡ് ബുക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. കാരണം നമുക്കിതൊരു ടോയ് ആയിട്ട് തന്നെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ശരിക്കും ഇതൊരു ടോയ് തന്നെയാണ് അവർക്ക്. അവർക്ക് പഠിക്കാനും കളിക്കാനും അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു ടോയ് തന്നെയാണ് ഈ ബോർഡ് ബുക്സ്. ഞാൻ ബോർഡ് ബുക്സ് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ ഞാൻ ചെക്ക് ചെയ്തിരുന്ന സമയത്ത് 1 സെല്ലറായിട്ട് 2 ബ്രാൻഡ് കാണിച്ചിരുന്നു. 1 വണ്ടർ ഹൗസ് ബുക്സും പിന്നെ 1 സോളിമോഡ് ബുക്സും. 2 ഒരേപോലെ തന്നെ റേറ്റിംഗ് റിവ്യൂസും ഒക്കെ ആയിരുന്നു.
രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ നെക്സ്റ്റ് നോക്കിയത് റേറ്റാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇത്തിരി ലോ പ്രൈസായിട്ട് വന്നത് സോളിമോടെ ബുക്സിനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചത് സോളിമോടെ ബോർഡ് ബുക്സാണ്. ഇതിൽ എം ആർ പി 650 രൂപ കാണിക്കുന്നുണ്ടെങ്കിലും ഇത് ആമസോണിൽ നിന്ന് ഓഫർ പ്രൈസിൽ വാങ്ങിച്ചതാണ്. 429 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. മൊത്തം 10 ബുക്സാണ് ഇതിനകത്തുള്ളത്. നമ്പേഴ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വേർഡ്സ്, ആനിമൽസ്, ബേർഡ്സ്, നഴ്സറി റൈംസ്, കളേഴ്സ്, ആൽഫബെറ്റ്സ്, വെഹിക്കിൾസ്, ഇത്രയുമാണ് ഇതിനകത്ത് വരുന്ന കാറ്റഗറീസ്. അപ്പോൾ ആർക്കെങ്കിലും ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ. അതോടൊപ്പം തന്നെ കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്ക് സഹായിക്കുന്ന മറ്റൊരു ബോർഡ് ബുക്ക് കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ടച്ച് ആൻഡ് ഫീൽ ബുക്സ്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതിലെ ഓരോ വസ്തുവും നമുക്ക് തൊട്ട് ഫീൽ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആനിമൽസിൻ്റെ ഒരു ബുക്കിൽ ഒരു കാറ്റിൻ്റെ പിക്ചറാണ് നോക്കുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ ഈ കാറ്റിൻ്റെ പിക്ചറിൽ അവർക്ക് കാറ്റിനെ കാണാൻ മാത്രമല്ല അതിൽ തൊട്ട് അവർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി കാറ്റിൻ്റെ ബോഡി എങ്ങനെയാണോ അതുപോലെയുള്ള സെയിം മെറ്റീരിയൽ വെച്ചിട്ട് അവർ ഈ പിക്ചറിൻ്റെ മുകളിൽ കുറച്ച് ഭാഗം കവർ ചെയ്തിട്ടുണ്ടാകും. പൂച്ചയുടെ സ്കിൻ കണ്ടിട്ടില്ലേ, വളരെ നല്ല സോഫ്റ്റായിട്ട് രോമങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ആ ഒരു സ്കിന്, അതേ സെയിം ടൈപ്പ് സ്കിൻഡായിരിക്കും അവർ ഈ പിക്ചറിൽ വെച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ അവർക്ക് ഈ പിക്ചറിൽ തൊടുമ്പോൾ തന്നെ ഒരു പൂച്ചയെ തൊടുന്ന ആ ഒരു ഫീലിംഗ് അവർക്ക് കിട്ടും. ഇതുപോലെ തന്നെ അതിലുള്ള എല്ലാ വസ്തുക്കളും അവർക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ബുക്കിലൂടെ കുട്ടികൾക്ക് കണ്ടും കേട്ടും മാത്രമല്ല തൊട്ടറിഞ്ഞും അവർക്ക് എല്ലാം പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ടച്ച് ആൻഡ് ഫീൽ ബോർഡ് ബുക്സിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കണേ. ഈ രണ്ട് ടൈപ്പ് ബുക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ബുക്കുമാണ്, ഒരു ടോയും കൂടിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് താഴെയുള്ള റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ പോയി ഒന്ന് ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. താങ്ക് യു.